അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ഒരുക്കുന്ന ഒരു വിശുദ്ധ ദിവസത്തിൻ്റെ ഹൃദയവും ആത്മീയത നിറഞ്ഞതുമായ ഒരു ആരാധനയുടെ മധ്യത്തിൽ ഒന്നിച്ച് കൂടി വരുവാൻ തക്കവണ്ണം യഹോവയായ ദൈവം ചെയ്ത കൃപയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഈ വേദിയിലെ ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ വളരെ സന്തോഷവും അതുപോലെ തന്നെ ദൈവമുൻപാകെ ഒത്തിരിയും ഒത്തിരിയും ചെറുതാകേണ്ടതായ അവസ്ഥയാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഷ ആഴ്ചയിലെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാൻ തക്കവണ്ണം ദൈവം നിയോഗിച്ചത് നമ്മുടെ സഭയിലെ മേൽപ്പട്ടക്കാരനും ഇടുക്കി ഭദ്രാസനത്തിൻ്റെ അധിപനും നമുക്കേവർക്കും സുപരിചിതനും നമ്മുടെ അയൽവാസിയുമായ അഭിമന്യ ദേവദോസിയോസ് തിരുമേനിയാണ്. എനിക്ക് തിരുമേനിയുടെ സാന്നിധ്യത്തിൽ നിന്ന് സന്നിധിയിൽ നിന്ന് അല്പസമയം നിങ്ങളുടെ ചിന്തയിലേക്ക് ചില ആശയങ്ങൾ പങ്കിടുമ്പോൾ ഒരു വലിയ സായുജ്യതയുടെയും ഒരു വലിയ ആനന്ദത്തിൻ്റെയും നിമിഷമാണ്. കാരണം കോട്ടയം ബിസിനസ് കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകനായി സേവനം ചെയ്യുമ്പോൾ അവിടുത്തെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിദ്യാർത്ഥിയായി അഭിമന്യ തിരുമേനി മാത്യൂസ് എന്ന പേരോടുകൂടി ബിസിനസ് കോളേജിൽ ഉണ്ടാകുകയും അദ്ദേഹത്തെ അല്പം ഇംഗ്ലീഷ് പഠിപ്പിക്കുവാനായിട്ടുള്ളതായ സൗഭാഗ്യം ആ ഒരു വലിയ അനുഗ്രഹം ഉണ്ടാകുകയും ചെയ്തതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് അക്ഷരത്തെറ്റുകളുടെ ലോകം, ഈ അക്ഷരത്തെറ്റുകളുടെ ലോകത്തിലും ശരിയായ അക്ഷരം പറഞ്ഞു കൊടുക്കുവാൻ കഴിവുള്ള ആചാര്യശ്രേഷ്ഠന്മാർ നമ്മുടെ സഭയിൽ ഉണ്ടാകണം. അവരുടെ ആ നേതൃത്വത്തിൽ ഇതുപോലെയുള്ള വന്യ പുരോഹിതന്മാർ ആധ്യാത്മിക ജീവിതം നയിക്കുവാൻ കഴിവുള്ളവർ, ധാർമ്മിക ബോധത്തോടുകൂടി ജീവിക്കുവാൻ കഴിവുള്ളവർ നമ്മുടെ സഭയിൽ നമ്മുടെ സമൂഹത്തിൽ ധാരാളമായി ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും കൂടി ഞാൻ എൻ്റെ വാക്കുകളിലേക്ക് ചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ. ഈ ദിവസത്തെ സംബന്ധിച്ച് ഏതാണ്ട് 20-25 മിനിറ്റുകളാണ് ബഹുമാനപ്പെട്ട മാനേജർ അച്ഛൻ എനിക്ക് തന്നിരിക്കുന്നത്. ചിന്തയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം, രണ്ട് വേദഭാഗങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇന്നത്തെ ഈ ദുഃഖവെള്ളിയാഴ്ചയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആധ്യാത്മികതയും പങ്കുകൊള്ളുവാനും അതിൽ പങ്കുചേരുവാനും ഞാനും നിങ്ങളും എത്രമാത്രം ശക്തരും യോഗ്യരുമാണ് എന്നുള്ള ഒരു വിലയിരുത്തലിൻ്റെ അവസ്ഥയിലേക്ക് ഈ സമയത്തെ ചെലവഴിച്ച് ഇതിനുശേഷം വരുന്ന പ്രസംഗത്തിൽ അഭിയെന്ന തിരുമനസ്സുകൊണ്ട് ഈ ദിവസത്തിൻ്റെ പൂർണ്ണമായ അർത്ഥത്തെ നിങ്ങൾക്ക് വരച്ചു കാട്ടിത്തരുമ്പോൾ ഈ ദിവസം അർത്ഥപൂർണമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ മാധ്യമങ്ങളിൽ ഒരിടത്ത് ഈ ദിവസത്തെക്കുറിച്ച് സാഹിത്യ ലോകത്തിൽ, മലയാളം സാഹിത്യ ലോകത്തിൽ അഗ്രഗണ്യനായി ശോഭിക്കുന്ന പെരുമ്പടവം ശ്രീധരൻ ദുഃഖവെള്ളിയാഴ്ചയെക്കുറിച്ച് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനത്തിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന തലക്കെട്ട് ഇത് കുരിശു പൂക്കുന്ന ദിവസം. ഈ തലക്കെട്ട് മാത്രമേ എനിക്ക് വായിക്കാനായിട്ട് ഇന്ന് രാവിലെ സമയം കിട്ടിയുള്ളൂ. ഇത് കുരിശു പൂക്കുന്ന സമയം, എന്തോ ഒരു വലിയ അർത്ഥമുള്ള ഒരു വാചകം. ഇത് കുരിശു പൂക്കുന്ന ഒരു സമയം. വിഷുവൊക്കെ നമ്മൾ ആഘോഷിച്ചു, വിഷുക്കണിയൊക്കെ നമ്മൾ കണ്ടു, വിഷുപ്പൂവൊക്കെ നമ്മൾ ധാരാളമായി സ്വീകരിച്ചു. അതിൻ്റെ മർമ്മങ്ങളെക്കുറിച്ച് ലബർണം ഗ്രോ എന്ന് പറയുന്ന ആ ചിന്ത ഒരു പത്രത്തിലെ ഈ വിഷുവിനെ സംബന്ധിച്ചും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിഷുപ്പൂവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പെരുമ്പടവം ശ്രീധരൻ ഇന്ന് ഒരു കുരിശിൻ്റെ പൂവ് ഇന്നിവിടെ കുരിശു പൂക്കുന്നു എന്ന് സൂചിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ഗോകുൽ തായിൽ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ട ഒരു കുരിശ്, അത് വാടാമായിരുന്നു, അത് കരിയാമായിരുന്നു, അത് അവസാനിക്കാമായിരുന്നു. പക്ഷെങ്കിൽ അത് വാടുകയോ അത് കരിയുകയോ അത് അവസാനിക്കുകയോ ചെയ്യാതെ വർഷം തോറും അത് പൂത്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു പൂപ്പല, ആ പൂക്കുന്നതിൻ്റെ അവസ്ഥയാണ് ഞാനും നിങ്ങളും ഇന്ന് ഈ ദേവാലയത്തിൽ ദർശിക്കുന്നത്. ഗോകുൽത്തായിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ കുരിശ് ഇന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിലെ ആരാധന പൂർത്തീകരിക്കുന്നതോടുകൂടി ഈ കുരിശ് ഞായറാഴ്ച ഉണ്ടാകുവാൻ പോകുന്ന ആ ഉദ്ധാരണത്തോടുകൂടി ഏറ്റവും പവിത്രവും ഏറ്റവും ശ്രേഷ്ഠവുമായി മാറുന്ന ഒരു കാഴ്ച, ഒരു രംഗം, ഒരു ആധ്യാത്മികത. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പൊരുള്, അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മർമ്മം.
മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി അദ്ദേഹം സഞ്ചരിച്ച് അദ്ദേഹം ഒരു സായാഹ്ന വേളയിൽ ഇങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വഴിയിൽ അദ്ദേഹം ഇങ്ങനെ വളരെ അലസതാഭാവത്തോടു കൂടി നടന്നു പോകുമ്പോൾ ഒരു പയ്യൻ നിന്ന് കരയുന്നത് കണ്ടു. ആ പയ്യൻ്റെ അടുത്തേക്ക് ഈ അലക്സാണ്ടർ ചക്രവർത്തി ചെന്നിട്ട് ചോദിച്ചു, മകനെ നീ കരയുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പയ്യൻ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല. പക്ഷേങ്കിൽ ഈ പയ്യനോട് അലക്സാണ്ടർ ചക്രവർത്തി ചോദിച്ചു, മകനെ നിൻ്റെ പേരെന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തിയോട് ഈ പയ്യൻ പറഞ്ഞു, എൻ്റെ പേര് അലക്സാണ്ടർ എന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പേര് അലക്സാണ്ടർ എന്ന് പറഞ്ഞപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി പെട്ടെന്ന് ഈ മകനോട് പറഞ്ഞു, മകനെ നീ നല്ല ഒരു പേരിൻ്റെ അധികാരിയാണ്, നീ നല്ല ഒരു പേരിൻ്റെ ഉടമയാണ്, അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു, നീ ആ പേരും വഹിച്ചുകൊണ്ട് കരയുന്നവനായി തീരരുത്. ആ പേരും വഹിച്ചുകൊണ്ട് കരയുന്നവനായി തീരരുത്. അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന ഞാൻ നിന്നോട് പറയുന്നു, ഈ അലക്സാണ്ടർ എന്ന് പറയുന്ന പേര് വഹിക്കുന്നവൻ കരയുവാനുള്ളവനല്ല. അവൻ ജീവിതത്തെ സ്ഥൈര്യപൂർവ്വം നേരിടുവാനും ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ കഴിവുള്ളവനുമായി മാറണം. അതാണ് അലക്സാണ്ടർ ചക്രവർത്തി കരഞ്ഞു നിന്ന അലക്സാണ്ടർ എന്ന് പറയുന്ന പയ്യനോട് പറഞ്ഞത്. ഇതേപോലെ തന്നെ ഈ വിശുദ്ധ ദുഃഖവെള്ളിയാഴ്ചയുടെ ദിവസവും ക്രിസ്ത്യാനി എന്ന് പറയുന്ന പേരെടുത്തുകൊണ്ടിരിക്കുന്ന, പേരിനാൽ അറിയപ്പെടുന്ന എന്നോട് നിങ്ങളോടും ഈ കുരിശിൻ്റെ മർമ്മത്തിലൂടെ സൂചിപ്പിക്കുകയാണ്, നീ ഇന്ന് മുതൽ ക്രിസ്ത്യാനിയായി മാറിയിരിക്കുന്നു, നിൻ്റെ ക്രിസ്ത്യ ജീവിതത്തിനൊരു അർത്ഥമുണ്ട്, നിൻ്റെ ക്രിസ്ത്യ ജീവിതത്തിനൊരു പൊരുളുണ്ട്, നിൻ്റെ ക്രിസ്ത്യ ജീവിതത്തിനൊരു മാന്യതയുണ്ട്, ഈ മാന്യതയിലും ഈ അർത്ഥത്തിലും ഈ പൊരുളിലും നിനക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ യു ആർ നോട്ട് ഫിറ്റ് ടു ബി കോൾഡ് എ ക്രിസ്ത്യൻ, നീ ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്ന പേരിന് അർഹനല്ല, യോഗ്യനല്ല എന്ന് നമുക്ക് ചിന്തിക്കാം. അതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രസക്തിയും ഇന്നത്തെ ദിവസത്തിൻ്റെ ആ സാങ്കത്യവുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു രണ്ട് വേദവാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. ഒന്ന്, അപ്പോസ്തല പ്രവർത്തികൾ 3-ാം അധ്യായം. ആ 3-ാം അധ്യായത്തിൽ ഈ 9-ാം മണി യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം 6-ാം മണി 9-ാം മണി ഇങ്ങനെയുള്ളതായ മണി അനുസരിച്ച്, അതാണ് നമ്മുടെ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ നമ്മൾ സ്വീകരിച്ചു പോകുന്നത്. അവർ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുക പതിവായിരുന്നു. ദേവാലയം തുറക്കുമായിരുന്നു. ദേവാലയത്തിൽ അവർ വന്ന് എല്ലാ ആത്മീയതയോടും കൂടി പ്രാർത്ഥിക്കും. അങ്ങനെ അപ്പോസ്തല പ്രവർത്തികൾ 3-ാം അധ്യായത്തിൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരത്ത് ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വന്നു. അവിടെ വന്നപ്പോൾ അവരൊരു കാഴ്ച കണ്ടു. എന്താ കാഴ്ച? മുടന്തനായ അമ്മയുടെ ഗർഭം മുതൽ തന്നെ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിപ്പാൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. ഈ ഒരു വലിയ കാഴ്ച അവർ കണ്ടു. അതായത് സുന്ദരമെന്ന് പറയുന്ന ദേവാലയ ഗോപുരത്തിൻ്റെ വാതിൽക്കൽ അമ്മയുടെ ഗർഭം മുതൽ തന്നെ മുടന്തനായ ഒരു മനുഷ്യനെ ചിലർ എടുത്തുകൊണ്ട് വന്ന് ദേവാലയത്തിൻ്റെ വാതിൽക്കൽ നിർത്തിയിട്ടുണ്ട്. അവരുടെ ഉദ്ദേശം അകത്ത് നടക്കുന്ന ആരാധനയിൽ പങ്കുകൊള്ളുക എന്നുള്ളതല്ല, ഇവനെ അകത്തെ ആരാധനയിൽ ഇവനെ പങ്കാളിയാക്കുക എന്നുള്ളതല്ല. പിന്നെയോ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ മുടന്തനെ വാതിൽക്കൽ വെച്ച് അതിൽ വഴി ആരാധനയ്ക്ക് കടന്നു വരുന്ന ജനങ്ങളിൽ നിന്ന്, വിശ്വാസികളിൽ നിന്ന് ആ ദിവസത്തേക്കുള്ള എന്തെങ്കിലും ഭിക്ഷാടനം നടത്തി ഉപജീവനം നടത്തുക എന്നുള്ള ഉദ്ദേശമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഞാനും നിങ്ങളും ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും സ്ഥാനം എവിടെ? ഈ കവാടവാതിൽക്കൽ മാത്രം നിന്നുകൊണ്ട്, ഈ കവാടവാതിൽക്കൽ നിന്ന് ഇതിനകത്ത് നടക്കുന്ന ആചാരവും അനുഷ്ഠാനവും അതിൻ്റെ തീവ്രതയും അതിൻ്റെ ആധ്യാത്മികതയും എന്തേ എന്ന് ഗ്രഹിക്കാൻ തക്കവണ്ണമുള്ളതായ മനസാക്ഷി കാണിക്കാതെ പുറം വാതിലുകളിൽ നിന്ന് പുറത്തു നിന്നുകൊണ്ട് സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച്, അല്ലെങ്കിൽ ആ ചിന്തകളിലേക്ക് അവരവരുടെ മനസ്സുകളെ വിട്ടുകൊണ്ട് ഈ ആധ്യാത്മികതയുടെ പവിത്രതയെ വിസ്മരിക്കുന്ന ഒരു വലിയ സമൂഹം, അതാണ് ഈ അമ്മയുടെ ഗർഭം മുതൽ തന്നെ മുടന്തനായ മനുഷ്യനെ ഇവിടെ കണ്ടു എന്ന് പറയുന്നത്. അവനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചില്ല. ഈ സമയത്ത്, ഈ വലിയ ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുന്ന ഈ വേളയിൽ എനിക്കും നിങ്ങൾക്കും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതായ ചിന്ത, ഈ മുടന്തനെ പോലെ ഞാനും ഈ പുറം വാതിൽ തന്നെയല്ലേ നിൽക്കുന്നത്, ഞാനും ഈ പുറം കവാടത്തിൽ തന്നെയല്ലേ നിൽക്കുന്നത്, എനിക്ക് ഈ ആധ്യാത്മികതയിലേക്ക് ഒന്ന് കടന്നു വന്ന് ഈ വിശുദ്ധ വെള്ളിയുടെ ഈ മഹനീയമായ ആരാധനയിൽ പങ്കാളിയായി ചേർന്ന് നിന്നുകൊണ്ട് ഇതിൽ നിന്നൊരു സായുജ്യം നേടുവാൻ യഹോവേ എന്നെ നീ സഹായിക്കുമോ?
അങ്ങനെ ആ വഴി കടന്നു വന്നതായ പത്രോസിനോടും യോഹന്നാനോടും ഈ മനുഷ്യൻ ഭിക്ഷാടനം നടത്തുന്നു. ആ രംഗം ഞാൻ അവിടെ അവസാനിപ്പിക്കട്ടെ. അങ്ങനെ ആ മനുഷ്യൻ അകത്തേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ളതായ ധൈര്യം കാണിക്കാതെ അവൻ വന്ന ലക്ഷ്യം മറ്റൊന്നായിരുന്നത് കൊണ്ട് പുറംവാതിലിൽ നിന്ന ഒരാൾ ആ ആളിനോട് വീണ്ടും സംസാരിക്കുന്നത് ഇനിയും ഏതാനും നിമിഷങ്ങൾക്ക് ശേഷമാണ്. ഇനിയും ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ കൃത്യമായ ഒരു സങ്കീർത്തനമുണ്ട്. അത് 15-ാം സങ്കീർത്തനമാണ്. വീട്ടിൽ പോയി നിങ്ങൾ ഈ 15-ാം സങ്കീർത്തനം ഒന്ന് വായിക്കണം. ആ 15-ാം സങ്കീർത്തനത്തിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് ദാവീദിൻ്റെ സങ്കീർത്തനം എന്നാണ്. ദാവീദിൻ്റെ സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ ആ കാലയളവിൽ അതുവരെയും യഹോവയ്ക്കൊരു ദേവാലയം പണിതിട്ടില്ലായിരുന്നു. നമുക്കറിയാം ശലോമോൻ്റെ കാലത്താണ് വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് യഹോവയ്ക്ക് ദേവാലയം പണിയുന്നത് ശലോമോനിൽ ഏൽപ്പിച്ച ദൗത്യമായിരുന്നു. എന്നാൽ ദാവീദിൻ്റെ കാലത്ത് ആ ദൗത്യം പൂർത്തീകരിക്കുവാൻ ദാവീദിന് സാധിച്ചില്ല. ദാവീദിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നത് വെറും കുടിലുകളായിരുന്നു, ടെൻറ്റുകളായിരുന്നു. അതിനെയാണ് ടാബർനാക്കിൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ആ ചെറിയ കുടിലിൽ നിന്നുകൊണ്ട് ആ ടെൻറ്റിൽ നിന്നുകൊണ്ട് ഈ ദാവീദ് അവിടെ യഹോവ വസിക്കുന്നു എന്ന് പൂർണ്ണമായി വിശ്വസിച്ചിരിക്കുന്നു. ദ ലോർഡ് ലിവ്സ് ഇൻ ദിസ് ടെൻറ്റ്. യഹോവയായ ദൈവം ഈ കുടിലിൽ താമസിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ കുടിലിൻ്റെ അർത്ഥത്തിലേക്ക് ഒന്ന് കടന്നു വരികയാണ്. എന്തായി ഈ ഇവിടെ നിന്നുകൊണ്ട് ദാവീദ് ചോദിക്കുന്നു. ദാവീദിൻ്റെ ഹൃദ്യമായ ഒരു ചോദ്യം. ഈ ചോദ്യത്തിന് ഒരു പ്രസക്തിയുണ്ട് മാതാപിതാക്കളെ. ഈ ദുഃഖവെള്ളിയാഴ്ചയുടെ ദിവസത്തിൽ ഇനിയും കടന്നു വരുവാൻ പോകുന്ന ആരാധനയിലൊക്കെ ഞാനും നിങ്ങളും പങ്കാളികളാകുമ്പോൾ ഈ മുടന്തനായ മനുഷ്യനെയും ഈ 15-ാം സങ്കീർത്തനത്തെയും നമ്മളുടെ മനസ്സിലൊന്ന് സ്വരൂപിച്ചു വെച്ചുകൊണ്ട്, ഒന്ന് സൂക്ഷിച്ചു വെച്ചുകൊണ്ട്, ഒന്ന് സാംശീകരിച്ചുകൊണ്ട് ഈ ദിവസത്തെ അനുഗ്രഹീതമായ ശിഷ്ടമായി വരുന്ന ഈ കുർബാനയിൽ, ഈ ആരാധനയിൽ, ഈ ദിവ്യമായ അനുഭവത്തിൽ പങ്കുചേരുവാനായിട്ട് നമ്മൾക്ക് സാധിക്കുമോ? എന്നെക്കാട്ടിലും ഈ മഹാപുരോഹിതന്മാർക്ക് ഈ പാരമ്പര്യങ്ങളെക്കുറിച്ച്, യഹൂദരുടെ പാരമ്പര്യങ്ങളെക്കുറിച്ച് അറിയാം. പക്ഷെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ, ഈ യഹൂദ പാരമ്പര്യമനുസരിച്ച് അവരുടെ ദേവാലയത്തിലേക്ക് ഒരാൾ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പ്രദക്ഷിണമൊക്കെ നടത്തി. ആ പ്രദക്ഷിണം നടത്തിയിട്ട് അഭിമന്യ പിതാവും ബഹുമാനപ്പെട്ട അച്ഛന്മാരും ശുശ്രൂഷകരും ദേവാലയത്തിൽ പ്രവേശിച്ചതിന് ശേഷം ജനം ഈ പ്രദക്ഷിണം കഴിഞ്ഞ് അകത്തേക്ക് പ്രവേശിക്കുന്ന പാരമ്പര്യമാണ് നമ്മൾക്കുള്ളത്. എന്നാൽ അവിടെ ഇവിടെയൊക്കെ നമ്മളത് തെറ്റിക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണെങ്കിലും ഈ പ്രദക്ഷിണത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നതായ മർമ്മം എന്ന് പറയുന്നത് ശ്രേഷ്ഠമായ ഒരു മർമ്മമാണ്. എന്താണ് ഈ മഹാപുരോഹിതനും ഈ പുരോഹിതന്മാരും ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ് നടക്കുന്നത്? 15-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ആ സങ്കീർത്തനത്തിൻ്റെ വാക്യ പ്രതിവാക്യ ചോദ്യം ആണ് അവിടെ നടക്കുന്നത്, ചോദ്യോത്തരമാണ് നടക്കുന്നത്. ശ്രദ്ധിക്കണം, ആ പ്രദക്ഷിണം കഴിഞ്ഞ് ഈ മഹാപുരോഹിതനും ഈ പുരോഹിതന്മാരും അകത്ത് പ്രവേശിച്ചതിനു ശേഷം ജനം പടിവാതിൽക്കൽ നിൽക്കുകയാണ്. ജനം പടിവാതിൽക്കൽ നിന്നുകൊണ്ട് വിശ്വാസികളുടെ സമൂഹം വാതിൽക്കൽ നിന്നുകൊണ്ട് അവർ ചോദിക്കുന്നു, യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? യഹോവേ നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ആർ വസിക്കും? ആകെ 5 വരികളുള്ളതായ 5 വാക്യങ്ങൾ മാത്രമുള്ളതായ വിശിഷ്ടമായ സങ്കീർത്തനമാണ് 15-ാം സങ്കീർത്തനം. യഹൂദന്മാരുടെ ദിവ്യമായ ഒരു പുസ്തകമുണ്ട്, അതാണ് ടാൽമുണ്ട് എന്ന് പറയുന്ന പുസ്തകം. ആ ടാൽമുണ്ട് എന്ന് പറയുന്ന പുസ്തകത്തിൽ 613 കമാൻഡ്മെൻറ്റ്സ്, ഈ മനുഷ്യജീവിതത്തെ സംബന്ധിച്ചിരിക്കുന്ന 613 കമാൻഡ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, മാനദണ്ഡങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെങ്കിൽ ഈ 613 മാനദണ്ഡങ്ങളെയും ക്രോഡീകരിച്ച്, സാംശീകരിച്ച്, രേഖപ്പെടുത്തിയിരിക്കുന്ന ദിവ്യമായ സങ്കീർത്തനമാണ് 15-ാം സങ്കീർത്തനം. അപ്പോൾ ഈ പുറത്തു നിൽക്കുന്ന പ്രദക്ഷിണം കഴിഞ്ഞ് അകത്ത് കയറാതെ പുറത്തു നിൽക്കുന്ന വിശ്വാസികളുടെ സമൂഹം ചോദിക്കുന്നു, യഹോവേ ഈ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? യഹോവയെ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? കാരണം ഞാൻ പറഞ്ഞു, ദാവീദിൻ്റെ കാലത്ത് ദേവാലയമില്ലായിരുന്നു. ആ കാലയളവിൽ ടെൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ടെൻറ്റിനെയാണ് അവർ വിശേഷിപ്പിച്ചത്, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? യഹോവയെ നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും എന്ന് ജനം വാതിൽക്കൽ നിന്നുകൊണ്ട് ചോദിക്കുന്നു. ചോദിക്കുമ്പോൾ മഹാപുരോഹിതൻ അകത്ത് നിന്നുകൊണ്ട് മറുപടി പറയുന്നു, ശ്രേഷ്ഠമായ 2 മുതൽ 5 വരെയുള്ളതായ വേദവാക്യങ്ങൾ നാം ഒന്ന് ഓർക്കണം. ശ്രേഷ്ഠമായ ഒരു മറുപടി. ആ മറുപടി എന്താണെന്നറിയാമോ? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. ജനം ചോദിച്ചു, ഈ ദുഃഖവെള്ളിയാഴ്ചയുടെ ഈ അവസ്ഥയിലേക്ക് പിതാക്കന്മാരെ എനിക്കൊന്ന് കടന്നു വരണം,
ഞാൻ ഈ ആലയത്തിലേക്ക് ഒന്ന് കടന്നു വരുവാൻ ഞാൻ യോഗ്യനാണോ? അപ്പോൾ മഹാപുരോഹിതനോട് ചോദിച്ചു, വാക്യം പ്രതിവാക്യമായിട്ട് ജനത്തിന് ഉത്തരവും ചോദ്യവും മറുപടിയും ലഭിക്കുകയാണ്. ആരാണ് കടന്നു വരുന്നത്? ഹൃദയ നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം ഹൃദയം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, അവൻ കടന്നു വരട്ടെ. നാവ് കൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, അവൻ കടന്നു വരട്ടെ. വഷളനെ നിന്ദിനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, അവൻ കടന്നു വരട്ടെ. സത്യം ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടും സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, അവൻ കടന്നു വരട്ടെ. തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, അവൻ കടന്നു വരട്ടെ. ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. നിങ്ങൾക്ക് ഈ കുരിശിൻ്റെ അടുത്തേക്ക് കടന്നു വരാം. ഈ കുരിശിൻ്റെ അടുത്തേക്ക് നിങ്ങൾക്ക് കടന്നു വരാം. നിങ്ങളെയാണ് ഈ കുരിശിന്ന് മാടി വിളിക്കുന്നത്. ഈ കൂടാരത്തിൽ ആര് വസിക്കുമെന്ന് ചോദിക്കുമ്പോൾ, യഹോവേ ഈ വലിയ പർവ്വതത്തിൽ വിശുദ്ധ പർവ്വതത്തിൽ ആര് നിവസിക്കുമെന്ന് ചോദിക്കുമ്പോൾ, ഇങ്ങനെയുള്ളവരെ അടുത്തേക്ക് ക്ഷണിക്കുകയാണ്. 15 സങ്കീർത്തനത്തിൻ്റെ പൊരുള്, വീണ്ടും യഹൂദ പാരമ്പര്യം അനുസരിച്ച് വാക്യം പ്രതിവാക്യമായി ജനം ഉത്ബുദ്ധരായി മാറുന്നു. ആ ജനം ഉത്ബുദ്ധരായി മാറിയിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ ഈ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, ഈ കുരിശിനെ ആരാധിക്കുന്ന സ്ലീബായെ വന്ദിക്കാൻ കടന്നു വരുന്നതിന് മുമ്പ് നീ നിന്നോട് തന്നെ ഒന്ന് ചോദിക്കുക, ഈ മാനദണ്ഡങ്ങളും നീയും തമ്മിൽ എന്ത് ബന്ധം? ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ഈ മാനദണ്ഡങ്ങളും, ഇവിടെ നിന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ മാനദണ്ഡങ്ങളും, ഈ കമാൻമെൻസും ഈ കൽപ്പനകളും നീയും തമ്മിലുള്ള എന്ത് ബന്ധം സ്ഥാപിക്കാനായിട്ട് സാധിക്കും? അതോ ഈ കൽപ്പനകളിൽ നിന്ന് നീ ഒത്തിരിയും അകന്നുപോയ ഒരു വ്യക്തിത്വമാണോ ഇന്നിവിടേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നത്? ദുഃഖമുള്ള ഈ വിശുദ്ധമായ ദിവസത്തിൽ, ഈ വെള്ളിയാഴ്ചയുടെ ദിവസത്തിൽ എന്നെയും നിങ്ങളെയും ശോധന ചെയ്ത് എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിലെ സകല മാലിന്യങ്ങളും ദൂരീകരിച്ച് യഹോവയായ ദൈവം ഈ കുരിശിൻ്റെ സന്നിധിയിൽ ഇന്ന് പൂക്കുവാൻ തുടങ്ങുന്നതായ ഈ കുരിശിൻ്റെ സന്നിധിയിലേക്ക് എന്നെയും നിങ്ങളെയും ആഹ്വാനം ചെയ്തു കൊണ്ടുവരികയാണ്. അങ്ങനെ ആഹ്വാനം ചെയ്യുമ്പോഴാണ് ഈ സുന്ദരമെന്ന് പറയുന്ന ദേവാലയ ഗോപുരത്തിൻ്റെ വാതിൽക്കൽ മുടന്തനായ മനുഷ്യൻ കിടന്നുകൊണ്ട് കടന്നു വരുന്നവരോട് ഭിക്ഷാടനം നടത്തുന്നത്. വീണ്ടും ഞാൻ ആ ചരിത്രത്തിലേക്ക് പോകട്ടെ. പത്രോസും യോഹന്നാനും ഇവനെ ഉറ്റുനോക്കിയിട്ട് അവനൊരു മോഹം ഇവരുടെയിൽ ഉള്ളത് ലഭിക്കുമല്ലോ എന്നൊരു മോഹം. അപ്പോൾ പത്രോസ് അവനോട് പറഞ്ഞു, എനിക്കുള്ള എൻ്റെ കയ്യിൽ നിനക്ക് തരുവാൻ വെള്ളിയും സ്വർണവും ഒന്നുമില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. അവൻ്റെ വരം കൈപിടിച്ച് നസറേനായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, എഴുന്നേറ്റ് നടക്കുക. ഓർക്കണം, അതിനടുത്ത വാക്യത്തിൽ അപ്പോസ്തോലൻ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ്റെ കാലും അവൻ്റെ നരിയാണിയും ആദ്യമായി പ്രതലത്തിൽ ഉറച്ചു. അവൻ്റെ കാലും നരിയാണിയും ഈ പ്രതലത്തിൽ ഉറച്ചിട്ട് അവൻ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും കൈക്ക് പിടിച്ച് അവൻ ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് അവൻ തുള്ളിച്ചാടി യഹോവയുടെ മുൻപാകെ യഹോവയുടെ ദേവാലയത്തിലേക്ക് അവൻ പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, എവിടുന്നെല്ലാം ജനം ഈ വിശുദ്ധ ദേവാലയത്തിൽ പരിശുദ്ധ പരിമന തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ ദുഃഖവെള്ളിയാഴ്ചയെ ആചരിച്ച് ഈ ദുഃഖവെള്ളിയാഴ്ചയുടെ എല്ലാവിധമായ ആത്മീയമായ സൽഗുണങ്ങളും ആത്മീയമായ നൽവരങ്ങളും സ്വീകരിച്ച് മടങ്ങിപ്പോകുവാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെയും, നിൻ്റെയും നിങ്ങളുടെയും കാലുകളും നരിയാണികളും ഈ ആധ്യാത്മിക പ്രതലത്തിൽ ഇതുവരെയും സ്പർശിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അവിടെയാണ് പത്രോസ് വലത് കൈ നീട്ടി ഈ മുടന്തനായ മനുഷ്യനെ കൈക്ക് പിടിച്ച് സഹായിച്ചവനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് നടക്കുക. ഇതാണ് ഈ കുരിശിലേക്ക് അടുത്ത് വരുമ്പോൾ നാം ചെയ്യേണ്ടത്. നമുക്കിന്ന് ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. അനുഗ്രഹത്തിൻ്റെ ദിവസത്തിൽ ഈ വാതിൽക്കൽ നിന്ന് മുഴുവൻ ഭിക്ഷാടനം നടത്തുവാനും മറ്റു കാര്യങ്ങളിലേക്ക് ഹൃദയം തിരിച്ചുവിട്ട് വരുമായ ജനത്തോട്, 15 സങ്കീർത്തനത്തിലൂടെ ദാവീദ് ആഘോഷിച്ചതായ ദാവീദ് ഉദ്ഘോഷിച്ചതായ ആ വചനങ്ങളെയും ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഈ വലിയ ഇന്ന് പൂക്കുവാൻ പോകുന്ന ഈ കുരിശിൻ്റെ മധ്യസ്ഥതയിലേക്ക്, കുരിശിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരുവാൻ സാധിക്കയില്ലേ? അടുത്ത ദുഃഖവെള്ളിയാഴ്ച നമ്മുടെ കയ്യിലുണ്ടോ? അടുത്ത ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുവാൻ ഈ കാണുന്നവരിൽ എത്ര പേര് ഈ ലോകത്തിലുണ്ടാകും? നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് കിട്ടിയ സന്ദർഭത്തെ യഹോവയുടെ മുൻപാകെ പൂർണ്ണമായി സമർപ്പിച്ച് ഈ പൂക്കുവാൻ തുടങ്ങുന്ന കുരിശിൻ്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് അടുത്തു വരുവാനായിട്ട് സാധിക്കുമോ? ഈ ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. ഈ കുരിശിൻ്റെ അടുത്തേക്ക് അടുത്തു വരുമ്പോൾ ഒന്ന് നമ്മളെ ധൈര്യമാക്കുന്നത് ഇത് കരയാൻ സഹായിക്കുന്ന കുരിശ്, ഇത് കരയാൻ സഹായിക്കുന്ന കുരിശ്. ഒരു ദേവാലയത്തിൻ്റെ പ്രതീകമാണ്, ദേവാലയത്തിൻ്റെ എല്ലാമാണ് കുരിശെന്ന് പറയുന്നത്. കുരിശും മുത്താതെ യാതൊരു തരത്തിലും ഇവിടെ യാതൊരു ആരാധനയും നടക്കുകയില്ല. അപ്പോഴാണ് പറയുന്നത് ഇത് കരയാനുള്ള ഒരു വേദിയാണ്, ഹൃദയം നുറങ്ങിയവർക്ക്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നാം വായിച്ചു കേട്ട എവൻഗേലിയോൻ ഭാഗങ്ങളിൽ സ്ത്രീകളോട് പറഞ്ഞു, എബ്രായ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ എന്നെക്കുറിച്ച് കരയേണ്ട. കരയുന്ന ഒരു സമൂഹം ഈ ലോകത്തിലുണ്ടാകണം, കരയുന്ന ഒരു സമൂഹം ഈ പരുമലപ്പള്ളിയിൽ ഉണ്ടാകണം. മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്നതിലൂടെ മാത്രമേ നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ, നമ്മുടെ സമൂഹം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. എ.ജെ. ക്രോണിൻ്റെ വിശിഷ്ടമായ ഒരു ഗ്രന്ഥമാണ് അഡ്വഞ്ചേഴ്സ് ഓഫ് ടു വേൾഡ്സ് എന്ന് പറയുന്ന ഒരു വിശിഷ്ടമായ പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി, രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞു, രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം യൂറോപ്പ് രാജ്യം മുഴുവൻ ധാരാളമായ ബോംബ് വർഷിച്ച് ഇന്ന് ജപ്പാനിൽ കാണുന്ന അവസ്ഥയായിരുന്നു രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിൽ കണ്ടത്. അദ്ദേഹം ഓസ്ട്രിയയിലേക്ക് പോയി. ഓസ്ട്രിയയുടെ തലസ്ഥാനമാകുന്ന വിയന്നയിലെത്തി. വിയന്നയിൽ ഈ സംഹാരതാണ്ഡവം, ബോംബ് വർഷിച്ച് സംഹാരതാണ്ഡവം നടത്തിയ ആ വലിയ പട്ടണത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു വലിയ മഴ വന്നു. ഈ മനുഷ്യനൊരു ചൂടാനായിട്ടൊരു കുട കയ്യിലില്ല. പെട്ടെന്ന് ഇത്രമാത്രം ബോംബുകൾ വർഷിച്ചിട്ടും നശിക്കാതിരുന്ന ഒരു ദേവാലയത്തിൻ്റെ അടുത്തേക്ക് ഈ മനുഷ്യൻ ഓടി. ദേവാലയത്തിൻ്റെ അൽത്താരയിൽ അങ്ങേരി മഴയിൽ നിന്ന് അഭയം പ്രാപിച്ചു നിൽക്കുന്നു. അപ്പോഴാണ് ഒരു വലിയ കിളവനായ മനുഷ്യൻ അവൻ്റെ കയ്യിൽ ഒരു കുഞ്ഞിനെയും പേറിക്കൊണ്ട് ദേവാലയത്തിലേക്ക് കടന്നു വരികയാണ്. സന്ധ്യയുടെ സമയമായി, ദേവാലയത്തിലെ ആരാധനയുടെ സമയമായി. ദേവാലയത്തിൽ ഈ കുഞ്ഞിനെയും വേണിൽ വെച്ച് കൊണ്ടുവരികയാണ്. ഈ കുഞ്ഞിൻ്റെ രണ്ട് കാലം നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഈ കുഞ്ഞിനെയും കൊണ്ടുവന്നു. ഈ വലിയപ്പച്ചന് ഈ കുഞ്ഞിനെ അടുത്തിരുത്തിയിട്ട് അവിടെ നിന്ന് ഒരു മെഴുകുതിരി എടുത്തു. ആ മെഴുകുതിരി കത്തിച്ച് ഈ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തു. അല്പനേരം ഈ കുഞ്ഞ് കാലില്ലാത്ത കുഞ്ഞാണ്. ആ കുഞ്ഞ് ഈ മെഴുകുതിരിയുമായി ഒക്കെ ഒന്ന് ഇരുന്നു. ഇരുന്നതിന് ശേഷം കുഞ്ഞിന് പിന്നിരിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഈ വലിയപ്പച്ചൻ ആ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് മെഴുകുതിരി മേടിച്ചു. അവിടെ വെച്ചിരുന്ന ഒരു സ്റ്റാൻഡിൽ ഈ മെഴുകുതിരി ഒട്ടിച്ചു നിർത്തിയതിന് ശേഷം വീണ്ടും ഈ കുഞ്ഞിനെ ഏണിലെടുത്ത് തിരിച്ചു പോവുകയാണ്. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ എ.ജെ. ക്രോണിൻ ഈ മനുഷ്യൻ്റെ അടുത്ത് എന്ന് ചോദിച്ചു, ഈ വലിയപ്പച്ചൻ്റെ അടുത്ത് എന്ന് ചോദിച്ചു. വലിയപ്പച്ച, ഈ യുദ്ധത്തിലാണോ കുഞ്ഞിൻ്റെ കാല് പോയത്? വലിയപ്പച്ച, ഈ യുദ്ധത്തിലാണോ കുഞ്ഞിൻ്റെ കാല് പോയത്? അപ്പോൾ വലിയപ്പച്ചൻ പറഞ്ഞു, എൻ്റെ മകനെ, ഈ യുദ്ധത്തിൽ ഈ കുഞ്ഞിൻ്റെ കാല് പോയി എന്ന് മാത്രമല്ല, ഈ കുഞ്ഞിൻ്റെ പിതാവും നഷ്ടപ്പെട്ടു. ഈ മനുഷ്യൻ കരയാൻ തുടങ്ങി. അപ്പോഴേ ഈ എ.ജെ. ക്രോണിൻ ഈ മനുഷ്യനോട് ചോദിച്ചു, മകനെ, എൻ്റെ വലിയപ്പച്ച, നിനക്ക് നിൻ്റെ ഈ കുഞ്ഞിൻ്റെ പിതാവ് നഷ്ടപ്പെട്ടു, ഈ കുഞ്ഞിൻ്റെ രണ്ട് കാലുകളും നഷ്ടപ്പെട്ടു, ദൈവത്തോട് നിനക്ക് പരിഭവമില്ലേ? ദൈവത്തോട് നിനക്ക് പരിഭവമില്ലേ? അപ്പോഴാണ് ഈ മനുഷ്യൻ എല്ലാവരും കേൾക്കെ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, എനിക്ക് ദൈവത്തോടൊരു പരിഭവവുമില്ല, ദൈവത്തിന് സ്തുതി കരയേറ്റുവാനായിട്ടാണ് ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് ദേവാലയത്തിലേക്ക് വന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തുതി കരയേറ്റുവാൻ, ദൈവം തരുന്നതിന് എല്ലാം സ്വീകരിക്കുവാൻ തയ്യാറായ ഒരു പടുകിഴവൻ, ആ കിഴവൻ അതാ ഈ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. നമുക്ക് കരയാം. നമ്മുടെ കണ്ണുനീരിൻ്റെ വില യഹോവയായ ദൈവം നമുക്ക് നമ്മുടെ സന്താനങ്ങൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ധാരാളമായി നൽകും. കരയുവാനായിട്ടുള്ള ഒരു രംഗം ഈ സ്ലീബ വന്ദനവിന്, ഹൃദയം തുറന്ന് ഹൃദയം ഭേദിക്കുമാറ് കരച്ചിലോടുകൂടി അടുത്തു വരുവാൻ മാതാപിതാക്കളെ നമ്മൾക്ക് സാധിക്കണം. ഇതൊരു വെറും ചടങ്ങല്ല, ഇതൊരു ആരാധനയാണ്. ആ ആരാധനയുടെ അനുഭവം ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തേത്, സഹിക്കുന്നവൻ്റെ ബോധിവൃക്ഷമാണ് ഈ കുരിശെന്ന് പറയുന്നത്. സഹിക്കുന്നവൻ്റെ, ഇന്ന് പൂക്കുവാൻ തുടങ്ങുന്ന ഈ കുരിശ്, ഇത് സഹിക്കുന്നവൻ്റെ ബോധിവൃക്ഷമാണ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോകട്ടെ. ഇവിടെ സഹിക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട്. ഏറ്റവും കൂടുതൽ സഹിച്ച വ്യക്തിത്വമാണ് യോബ് എന്ന് പറയുന്നത്. യോബിൻ്റെ 39 യോബിൻ്റെ പുസ്തകത്തിലെ 39 ലേഖനം ഒന്ന് വായിക്കണം. എത്രയോ ഹൃദ്യമാണ്. യോബിനുള്ളതെല്ലാം നഷ്ടപ്പെട്ട് ദൈവത്തോട് അല്പം പരിഭവമുണ്ടായി. അപ്പോഴാണ് യഹോവയായ ദൈവം യോബിനോട് ചോദിച്ചു, യോബേ, നീ എന്തിനിങ്ങനെ കരയുന്നു? നീ എന്തിനിങ്ങനെ നഷ്ടപ്പെട്ട ബോധത്തിൽ ഇരിക്കുന്നു? ഈ ലോകത്തിൽ എന്തിനെങ്കിലും ഈ കാട്ടുപറവയ്ക്ക് പ്രസവകാലം എപ്പോഴാണെന്ന് നിനക്കറിയാൻ സാധിക്കുമോ?
ഈ കുതിരകളുടെ ശക്തി എവിടെ നിന്ന് വന്നു എന്ന് നിനക്കറിയാൻ സാധിക്കുമോ? ഈ കുതിരയുടെ പുറത്ത് വെച്ചിരിക്കുന്ന കുഞ്ചിരോമം ആര് തന്നു എന്ന് നിനക്കറിയാമോ? ഇതൊന്നും അറിയാൻ മേലാത്ത ഈയോബേ, നീ പിന്നെ എന്തിനിത് കരയുന്നു? നിനക്ക് പിന്നെ എന്തിനൊരു നഷ്ടബോധം? സകലത്തെയും സഹിക്കുവാൻ. അപ്പോഴാണ് ഈ 41:4 വാക്യത്തിലേക്ക് ഇയോബ് കടന്നു വന്നിട്ട് പറയുക, യഹോവേ ഞാൻ ഇനിയും സംസാരിക്കയില്ല, ഞാൻ എൻ്റെ വായ് പൊത്തുകയാണ്, യഹോവയുടെ സന്നദ്ധയിൽ നിന്ന് ഇനിയും ചോദ്യങ്ങൾ ചോദിക്കുവാൻ എനിക്ക് സാധ്യത കഴിവില്ല. യഹോവയെ നീ വലിയവനാണ്, നീ ലോക സൃഷ്ടാവാണ്, നിന്റെ സന്നദ്ധയിൽ വന്നുകൊണ്ട് ഞാൻ എൻ്റെ വായ്കളെ അടക്കട്ടെ, എൻ്റെ ചുണ്ടുകളെ അടക്കട്ടെ, നിന്നോടിനിയും ഞാനൊരു ചോദ്യം ചോദിക്കുകയില്ല. ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ കുരിശുമുത്താനായി കടന്നു വരുമ്പോൾ യഹോവയിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുക. ആ സമർപ്പണ ബോധത്തോടുകൂടി വന്ന് ഈ കുരിശിനെ നമുക്ക് ബുദ്ധി അനുഗ്രഹം പ്രാപിച്ചു പോകാം. അവസാനമായി ഈ കുരിശെന്താണ്, എങ്ങനെ സഹിക്കണം എന്നുള്ളതിൻ്റെ ചിന്തയാണ്. നിനക്ക് വരുന്ന വേദനകളും പ്രയാസങ്ങളും നീ എങ്ങനെ സഹിക്കണം, അതാണ് ഗോകുൽത്തായിലേക്കുള്ള യാത്രയിൽ യഹോവയെ കർത്താവ് നമ്മളെ കാണിച്ചു തന്നത്. നീ എങ്ങനെ സഹിക്കണം? ഞാൻ വീണ്ടും സമയമില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ ഉൽപ്പത്തി പുസ്തകം 41:1 ഒന്ന് കൊണ്ടുപോയി യോസഫിനുണ്ടായതായ അനുഭവങ്ങളെ ഒന്ന് വർണ്ണിച്ച് അവസാനിപ്പിക്കട്ടെ. യോസഫിനെല്ലാം നഷ്ടപ്പെട്ടു, അവൻ ഫറവോൻ്റെ അടിമയായി മാറി. ഫറവോൻ ആ അടിമ മാറിയിട്ട് അവൻ ആ മിസ്രയീം ദേശത്തിൻ്റെ അധിപനായി വന്നു. അങ്ങനെ എല്ലാം യോസഫിന് കിട്ടി. യോസഫ് സന്തോഷവാനായി, സമ്പൂർണനായി. ഈ കുരിശിന്റെ അടുത്തേക്ക് വരുമ്പോൾ അവനും ആ ഒരു സന്തോഷം ഉണ്ടാകുവാൻ സാധിക്കുമോ? എനിക്കും നിങ്ങൾക്കും ആ ഒരു സന്തോഷം ഉണ്ടാകാനായിട്ട് സാധിക്കുമോ? അങ്ങനെ യോസഫിനെല്ലാം നേടി, യോസഫ് എല്ലാമായി. അങ്ങനെ യോസഫിന് രണ്ട് പുത്രന്മാരെ ദൈവം കൊടുത്തു. രണ്ട് പുത്രന്മാരെ കൊടുത്തതിന് ആദ്യത്തെ പുത്രന് ഈ ജോസഫ് ഒരു പേരിട്ടു. ആ പേരായിരിക്കണം നാം നമ്മുടെ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ പാപത്തിലും കൊള്ളരുതായ്മയിലും ഇതുപോലെയുള്ള വെറിക്കൂത്തുകളിലും ജീവിക്കുന്ന ഓരോ മനുഷ്യനിലേക്കും ആ പേരിന്ന് കടന്നു വരണം. ആ കുരിശുമുത്തുന്ന സമയത്ത് ആ നാമം നാം ഉച്ചരിക്കണം. മൂത്ത പുത്രന് പേര് കൊടുത്തു, മനശ്ശേ എന്ന് പേര്. നോക്കണം, സകലവും നഷ്ടപ്പെട്ട് യഹോവയായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സകലവും നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ച് ആ ഫറവോൻ്റെ മിസ്രയീം ദേശത്തിൻ്റെ ആ വലിയ രാജാവായി മാറിയ യോസഫ്, എനിക്ക് ദൈവം ഇതെല്ലാം നഷ്ടപ്പെടുവാൻ മറക്കുവാൻ തക്കവണ്ണം ദൈവമേ നീ എന്നെ സഹായിച്ചത് കൊണ്ട് ഞാൻ എൻ്റെ ആദ്യജാതന് മനശ്ശേ എന്ന് പേരിടുന്നു. മനശ്ശേ എന്ന് പറഞ്ഞാൽ സെലക്റ്റീവ് ഫോർഗെറ്റ്ഫുൾനെസ്. മനശ്ശേ മീൻസ് സെലക്റ്റീവ് ഫോർഗെറ്റ്ഫുൾനെസ്, ചിലത് വിസ്മരിക്കുവാൻ മറക്കുവാനുള്ള കഴിവ്. യഹോവേ ഞാൻ എൻ്റെ പഴയതിനെ മുഴുവൻ മറക്കുന്നു, ഞാനൊരു പുതിയ അവസ്ഥയിലേക്ക് വരുന്നു. മനശ്ശേ, നമുക്ക് മനശ്ശേ എന്ന് പറയുന്ന ആ വലിയ ആ പേര് ഉച്ചരിച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞതിനെ മുഴുവൻ മറക്കുന്നു, മറന്നിട്ട് ഞാനൊരു പുതിയ സൃഷ്ടിയായി ഈ കുരിശിൻ്റെ സന്നിധിയിലേക്ക് വന്ന് ഈ ഇനിയും ശിഷ്ടമായി അശേഷിക്കുന്ന ഈ ആരാധനയിൽ പങ്കുകൊള്ളുമ്പോൾ ആ ഒരു വലിയമായ ദൈവമായ വലിയ ദിവ്യമായ അവസ്ഥയിലേക്ക് മനശ്ശേ എന്ന പേരോടുകൂടി ഈ കുരിശിനെ ഒന്ന് കുമ്പിട്ടുകൊണ്ട് ഈ കുരിശ് പൂക്കുന്നത് കണ്ട് ഈ കുരിശിൽ നിന്ന് വീണ്ടും പൂക്കൾ വർഷിക്കട്ടെ, അടുത്ത കൊല്ലവും ഈ കുരിശിൽ നിന്നുണ്ടാകുന്ന പൂക്കളുടെ നർമ്മണം എന്നെയും നിങ്ങളെയും സ്വീകരിപ്പാൻ തക്കവണ്ണം തയ്യാറാകുമ്പോൾ അതിൻ്റെ അവകാശികളായി തീരുവാൻ എനിക്കും നിങ്ങൾക്കും ദൈവം നമ്പരാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ സുന്ദരൻ ഗോപുരവാതിൽ കണ്ട മുടന്തനായ മനുഷ്യൻ യഹോവയുടെ ആലയത്തിലേക്ക് പ്രവേശിച്ചതുപോലെ, യഹോവയെ നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും, യഹോവയെ നിന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ വസിക്കുമെന്ന് ചോദിച്ചപ്പോൾ അതിന് പ്രതിവാക്യമായി അഭ്യന്ത തിരുമേനിയും പിതാക്കന്മാരും പറഞ്ഞു തരുന്നതായ ആ മാനദണ്ഡങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഈ കുരിശിനെ നമുക്ക് മുത്താം, ഈ കുരിശിനെ നമുക്ക് ആരാധിക്കാം. മനസ്സേ മനസ്സേ മനസ്സേ, ഈ ദിവസം അനുഗ്രഹപ്രദമായി തീരട്ടെ. എല്ലാ ദൈവത്തിൻ്റെ കൃപകളും നമ്മളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു.